ബ്രോഡാഡി ഒക്കെ ഈ മകൻ തന്നെ ഡയറക്ട് ചെയ്യുമ്പത്തേക്ക് അമ്മ ഇങ്ങനെ ഒന്ന് പോടാ ഇതൊക്കെ മതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താ മതി അവന്റെ അടുത്തോ എന്റെ പൊന്ന ദൈവം എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ നോക്കി ചെയ്തിട്ട് മോണിറ്റർ നോക്കി ചെയ്തിട്ട് ഓക്കെ എക്കാണിരുന്ന് മറ്റേ ആ ആ അമ്മച്ചിക്ക് ഭാവിയുണ്ട് കേട്ടോ പറഞ്ഞ ഭാഗ്യമാ ചോദിച്ചു നോക്കി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ നോക്കുമ്പോ തൊട്ട് പറയും സുഹേട്ടന്റെ ഫോട്ടോ അച്ഛന്റെ ഫോട്ടോ ആയിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞു മുകളിൽ ഒരാളിരിക്കുന്നത് കേക്കണ്ട കേട്ടോ തമാശന് പുള്ളി അവ മോനെ പക്ഷെ അവന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഇപ്പൊ അവിടെ എൻ്റെ കൂടെ എൻ്റെ പെമ്മക്കളായിട്ട് അഭിനയിക്കുന്നവരും അവരുടെ ഭർത്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓഫ്കോഴ്സ് അത് വേറെ ലെവലാണല്ലോ അവരൊക്കെ നടന്ന് എങ്ങനെ നടന്ന് വരണം എവിടെ നിൽക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് ഇതേ മരണവീടല്ല കേട്ടോ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് എല്ലാം അവർ ഇഷ്ടപ്പെടുന്നവരെ അവരെടുക്കും അവര് പെർഫെക്റ്റ് ആണെന്ന് അവര് തോന്നിട്ടേക്ക് അവർ ഓക്കെ വയ്ക്കും ഈ പൃഥ്വിരാജിന്റെ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഏത് കാര്യമാണ് നന്നായിട്ട് എഴുതൂന്ന് ഞങ്ങൾക്കറിയാം നല്ലൊരു നടനാണ് സംവിധായകനാണ് പ്രൊഡ്യൂസറാണ് നല്ലൊരു മകനാണ് ഇതിനൊക്കെ ഏത് കാര്യത്തിലാണ് ഏറ്റവും പ്രൗഡായിട്ടുള്ളത് അമ്മ നല്ലൊരു മകനവൻ ആണ് ബാക്കിയെല്ലാം അവന് ഉണ്ടാകുന്ന കഴിവുകളാ അല്ലേ അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ കണ്ണ് നിറഞ്ഞ രണ്ടു പേർക്ക് ബോർഡ് ഓഫ് അവന് എന്താമ്മേ എന്താ ഓ ഒന്നുമില്ല അവരെ ഒന്നുമില്ല അതൊക്കെ ചുമ്മാ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം ആ നമ്മുടെ വിഷമങ്ങൾ പറയാതെ മനസ്സിലാക്കുന്ന രണ്ട് മക്കളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ധനമാണ് അത് സത്യം അത് നമ്മൾ പറയാണെന്ന് പറയണ്ടല്ലോ അതിനിപ്പം മരുമക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവരത് ശ്രദ്ധിക്കും കാരണം മരുമക്കളെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കി രാജുവിൻ്റെ കാര്യം നോക്കാൻ സുപ്രിയയ്ക്ക് ഇഷ്ടം പോലുണ്ട് ഇന്ദ്രൻ്റെ കാര്യം നോക്കാനുണ്ട് മക്കളുടെ പഠിത്തം ഇതെല്ലാം പക്ഷേ അതേസമയം എന്തെങ്കിലും ഒരു ഇന്ന് വരെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് രണ്ട് മക്കളും നോ എന്ന് പറഞ്ഞിട്ടില്ല എനിക്കൊരു വിഷമം ഉണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും മറ്റൊരു കാര്യം എന്താടാ അങ്ങനെയൊക്കെ അവർ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ഓ ചുമ്മാ വിടാമേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്കൊരു പരിഹാരം ഉപദേശിച്ചു തരുന്ന മക്കളായിട്ട് തന്നെ അവർ നിന്നിട്ടുള്ളത് അതാണ് നമ്മളിപ്പോൾ ഏത് കുടുംബം എടുത്താലും അതിനകത്തൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഇങ്ങനെ വലിയ വാർത്തകളായിട്ട് ഇങ്ങനെ യൂട്യൂബുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിടുമ്പോൾ സുപ്രിയോടാണോ പൂർണിമയോടാണോ കൂടുതൽ ഇഷ്ടം ഞാൻ ചോദിച്ചു അത് മുഴുവനവരിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കുക എത്ര കണ്ണുണ്ട് രണ്ട് കണ്ണ് ഇപ്പൊ പറയണം ഇടത്തെ കണ്ണിനോടാണോ വലത് കണ്ണിനോടാണോ ഇഷ്ടം ഇപ്പൊ പറയണം പറഞ്ഞു അയ്യോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ആ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യവും ഒരു കണ്ണും മതി എന്ന് ആരെങ്കിലും പറയുമോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു കുസൃതി ചോദ്യങ്ങളായിട്ടൊക്കെ എടുക്കുക എന്നല്ലാതെ ഞാൻ അതിനൊന്നും അത്ര വലിയ കാര്യമാക്കാറില്ല കാരണം എനിക്ക് എന്റെ മക്കള് സന്തോഷമായിട്ടിരിക്കുന്ന കാണുന്നതാണ് ഏറ്റവും വലിയ സുഖം പിന്നെ ഇപ്പൊ അവർക്കറിയാം അമ്മയ്ക്ക് ദൈവം സഹായിച്ച് വലിയ ആവശ്യതയൊന്നും ഇല്ല അത്യാവശ്യം കാശും ഉണ്ട് അമ്മയുടെ കയ്യിൽ ഇല്ലാത്ത കാലത്ത് നമുക്ക് എന്താണേലും ചെയ്യും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവര് രണ്ടുപേരും തന്നെയാ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ എപ്പോഴും ഇപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് തിരുവനന്തപുരത്ത് എന്റെ സുഹൃത്തിനെ ഉണ്ടാക്കിയ വീടുണ്ട് അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഉണ്ട് ചില വരുമാനങ്ങൾ അപ്പൊ അതൊക്കെ മതി നമുക്ക് ഞാനിങ്ങനെ വലിയ ദേഹമോഹയൊന്നും ഇല്ലല്ലോ പരമാവധി പോകുന്ന ദൂരം എറണാകുളം കൊച്ചുമക്കളെയൊക്കെ കണ്ടു തിരിച്ചിട്ട് വന്നു സ്വസ്ഥം.